ഒരു നേരം കൊടുത്ത മുലപ്പാലിന് നമ്മൾ 10 വർഷത്തോളം അവനെ ഊട്ടി അന്നത്തിനേക്കാൾ ശക്തി സ്നേഹമുണ്ട് സന്ധ്യ. മറക്കാന്തേ അന്നെ, മറന്നേ പറ്റൂ. കാരണം ഇനി മുതൽ അവൻ നമ്മുടെ മകനല്ല. അവർക്ക് കൈമാറുന്നു, ഒരു മടിയില്ലാതെ ഇവൻ നമ്മളെ ഉപേക്ഷിച്ച് അവരുടെ കൂടെ പോകുന്നു. സന്ധ്യ ഇവന്റെ അച്ഛനും അമ്മയല്ലേ അവര്, എല്ലാം അറിയുമ്പോ ഇവൻ പോവാതിരിക്കുവോ? ഇതുവരെ ഇവനോടൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയും വേണ്ട. നാളെ തന്നെ ഇവനെയും കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു. അവർക്ക് കണ്ടെത്താൻ പറ്റാത്തൊരിടത്തേക്ക്. എന്ത് മണ്ടത്തരോ നീ പറയുന്നത്? നമ്മുടെ മോനെയും കൊണ്ട് നമ്മൾ ഇത്രയും കാലം ഒളിവില്ലെന്ന പോലെ കഴിഞ്ഞതല്ലേ? അതുപോലെ എവിടെയെങ്കിലും ഇനിയും കഴിയാം. സന്ധ്യ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്ത് തെറ്റി ഇനി ആവർത്തിക്കണമെന്നാണോ നീ പറയുന്നത്? എന്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഗോപേട്ട. പറ്റണം. ഇവൻ നമ്മുടേതല്ലെന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശീലിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഇവന്റെ കൂടെ തന്നെ വേണം. സന്തോഷത്തോടെ കഴിയണം ഇവന്റെ ഒപ്പം. അതിനിടയിൽ പതിയെ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇവന്റെ അച്ഛനും അമ്മയും നമ്മളല്ലാന്നും ദീപ്തിയും സൂരജുമാണെന്നും. സന്ധ്യ, ഞാൻ കരയരുതെന്ന് പറഞ്ഞാൽ നിനക്കതിന് കഴിയത്തില്ലെന്ന് എനിക്കറിയാം. എങ്കിലും നമ്മുടെ മോന്റെ മുന്നിൽ ഇനി അത് വേണ്ട. സന്ധ്യ, സന്തോഷം മാത്രം മതി. നാളെ ധ്യാനം കൊണ്ട് നമ്മളൊരു വൺ ഡേ ടൂറിന് പോകുന്നു. കളിയും ചിരിയും പാട്ടും ഒക്കെ ആയി ഉള്ളിലെ വിഷമം മറിച്ച് നമ്മൾ ഇവനോടൊപ്പം ചെലവിടുന്നു. അതിനിടയിൽ എപ്പോഴോ നമ്മൾ ഇവനോട് സത്യം പറയുന്നു. ഇവന്റെ മുഖത്ത് നോക്കി ഇവന്റെ അച്ഛനും അമ്മയും നമ്മളല്ലാന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ കോവിഡിന്? ഇല്ല, ഇല്ല. എങ്കിലും പറഞ്ഞേ പറ്റൂ സന്ധ്യ. സത്യം തുറന്നു പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നീ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനിയൊരു പ്രതീക്ഷ വേണ്ട. ഒളിച്ചോട്ടവുമില്ല. യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ നിന്റെ മനസ്സിനെ നീ പാകപ്പെടുത്തണം. ചുരുക്കം ചില ദിവസങ്ങൾ, അത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മക്കളില്ല, ഒരു മകനേ ഉള്ളൂ. നന്ദു, നന്ദു മാത്രം. നിങ്ങളിവിടെ വീഡിയോ കണ്ടിട്ട് നിൽക്കുകയാണോ? എന്റെ കാര്യം മറന്നു അല്ലേ? ലെറ്റർ കളഞ്ഞതുകൊണ്ട് അച്ഛനെ ക്ഷണിച്ച കാര്യം ഇവിടെ ആരും അറിയാതെ രക്ഷപ്പെട്ടു. എങ്കിലും സ്കൂളിൽ ചെന്ന അച്ഛൻ എവിടെ നിന്ന് ചോദിക്കില്ലേ ടീച്ചർ?
കള്ളം പറയാൻ പഠിപ്പിച്ചു തരാന്ന് ചേച്ചി ഇന്നലെ പറഞ്ഞിട്ട് മുങ്ങി. സ്കൂളിൽ ചെന്ന് ഞാൻ എന്ത് പറയും? എടാ വീരനായ ധീര, നിന്നെ എന്തിനാടാ കള്ളം പറയാൻ പഠിപ്പിക്കുന്നേ? കള്ളത്തരം കൊണ്ട് ബിരിയാണി വെച്ച് കഴിക്കുന്നവനല്ലേ നീ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പറ. അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോ കള്ളത്തരങ്ങളൊന്നും മനസ്സിൽ വരുന്നില്ല. എന്നാ പോയി സത്യം പറ. പ്ലീസ് ചേച്ചി. ആര്യ, നീ ടീച്ചർ, ഞാൻ ധീരവ്. നീ ചോദിക്ക്, അപ്പൊ എങ്ങനെ കള്ളം പറയണമെന്ന് ഞാൻ അഭിനയിച്ച് കാണിച്ചുതരാം. ധീരവേ, നിന്റെ അച്ഛനെ കാണുന്നില്ലല്ലോ, ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. അത് ടീച്ചറെ, ഇന്നലെ എന്റെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായി, ഐ സിയുല ഇപ്പോ, അതുകൊണ്ട് ഇന്ന് ഗസ്റ്റായിട്ട് വരാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞാ മതി. എടാ നീ എന്തിനാ വിഷമിക്കുന്നേ? ഇത് ചുമ്മാ ഒരു കള്ളം പറഞ്ഞല്ലേ, ഐ സിയുല കിടക്കുന്നൊന്നുമില്ലല്ലോ. ഏയ്, അച്ഛനെ കുറിച്ച് ഇങ്ങനെയുള്ള കള്ളം പറയാൻ പറ്റില്ല. അച്ഛൻ സ്കൂളിൽ വന്ന് സംസാരിച്ച അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞ കള്ളം പൊളിയും. അച്ഛൻ വലിയ ബിസിനസ്സുകാരനല്ല, ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും സ്വന്തമായിട്ടില്ലാന്ന് കുട്ടികൾ മനസ്സിലാക്കും. അതോടെ ഞാൻ പറഞ്ഞ കള്ളം പൊളിയും. ഞാൻ നാണങ്ങടും. അതുകൊണ്ട് മാത്രം ഈ നാടകം. സിമ്പിളായൊരു കള്ളം പറഞ്ഞാ ചേച്ചി. വേറൊരു കള്ളം പറയാം, അത് മതിയോ നോക്ക്. ടീച്ചറെ, ബിസിനസ് പരമായ മീറ്റിങ്ങിന് അച്ഛൻ ഡൽഹി വരെ പോയിരിക്കുക, പെട്ടെന്നുള്ള യാത്രയായിരുന്നു. അതുകൊണ്ട് ഇന്നിവിടെ ഗസ്റ്റായിട്ട് വരാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞു. വരില്ലെന്ന് പറയാൻ അച്ഛൻ ടീച്ചറിന്റെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആ, ഇത് മതി. ചേച്ചി, പിന്നെ അച്ഛൻ എവിടെയാന്ന് ടീച്ചർ ചോദിക്കുന്നതിന് മുമ്പേ നീ നേരിട്ട് ചെന്ന് പറയുന്നതാ നല്ലത്. എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. ടീച്ചറോടല്ലേ കള്ളം പറയുന്നത്. എന്നാലും പ്രശ്നമില്ല, ഒപ്പിച്ച് പറയാം. എന്താടാ, മൂന്നും കൂടെ ഒരു ഗൂഢാലോചന? വല്ല ഉടായ്പ പരിപാടിയാണോ? ഏയ് ഇല്ല. സഖാവേ, സ്കൂൾ ബസ് ഇപ്പൊ വരും, പോകണ്ടേ? പോ, അവിടെ നിക്ക്. എല്ലാവർക്കും പതിവായിട്ട് കൊടുക്കുന്ന സമ്മാനമൊക്കെ കൊടുത്തോ? ഉമ്മ അതൊക്കെ നേരത്തെ കൊടുത്തു. ഓഹോ, അപ്പൊപ്പനൊന്നുമില്ലല്ലോ. ഉമ്മ എന്നപ്പം വാ. കണ്ടില്ലേ, ഇതാണ് ആള്. ആരടി നീ? എന്ത് ധൈര്യത്തിൽ ഓഫീസ് കറി ഈ കസേര കറി ഇരിക്കുന്നേ? എഴുന്നേറ്റ് പൊടി, പോ, പുറത്തു പോവാൻ. എടി, ഇതൊക്കെ ഞാനും പറഞ്ഞതാ, ഒരു അനക്കവും ഇല്ല. ഞാൻ ഇവിടുത്തെ കണക്ക് പരിശോധിച്ചിട്ടിരിക്കായിരുന്നു, അപ്പോഴാണ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് കയറി വന്ന് ഒറ്റയിരിപ്പ്. എന്നോട് ബില്ലൊക്കെ ചോദിച്ചു. നമ്മളെ ഹോൾസെയിലായിട്ടെടുത്ത തുണികളില്ലേ, അതിന്റെ ആരാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. എണീറ്റ് പോകാൻ ഞാൻ പറഞ്ഞതാ, അനക്കം വേണ്ടേ? അതുകൊണ്ടാ ഞാൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് വന്നേ. ഇനിയിപ്പോ ഞാൻ പിടിച്ച് പുറത്തൊക്കെ പ്രശ്നമുണ്ടല്ലോ. സുരേഷ് ഏട്ടാ, ഇതേതോ വട്ടുകേസാ. ഏത് ഭ്രാന്താശുപത്രി നടി നീ ഓടി വന്നത്? ഒരു മൂന്നാല് ദിവസത്തേക്ക് ഷോപ്പ് തുറക്കണ്ട, എനിക്ക് സ്റ്റോക്ക് ഒന്ന് നോക്കണം. ചെന്ന് ഷോപ്പ് അടക്കേ. അത് പറയാ, നീ ആരാ? എഴുന്നേറ്റ് പോയില്ലെങ്കിൽ മീനാക്ഷിയുടെ തനി സ്വഭാവം നീ അറിയും. നിങ്ങളുടെ സഹോദരി മീരി വന്നിരുന്നെങ്കിലേ ഞാൻ ആരാന്ന് അവര് പറഞ്ഞേനെ. ഇവള ഞാൻ എന്ന്? നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് വട്ടൊന്നുമില്ല. ഈ കടയുടെ യഥാർത്ഥ ഓണർ ഞാനാണ്. നീയോ? ഇത് മുഴുവട്ട് തന്നെ സുരേഷ് ഏട്ടാ, നമുക്ക് പോലീസിനെ വിളിച്ചാലോ? ഇത് മിസ്റ്റർ സഹദേവന്റെ കടയാണല്ലോ. ആ, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്ന നിലയിൽ എനിക്കുണ്ട് ഈ കടയിൽ അവകാശം.
സഹദേവന്റെ ആദ്യ ഭാര്യയോ? അതെ, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, രാഹുൽ. ഞാൻ മീരയുടെ വീട്ടിൽ പോയിരുന്നല്ലോ, അക്കാര്യം നിങ്ങളോട് അവർ പറഞ്ഞില്ലേ? സത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? സത്യമാണോ ഇല്ലയോ എന്ന് ഇവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡി, നീ ഇവിടെ വന്നോ, ഇറങ്ങി പോടി. അങ്ങനെ പോവാനല്ലല്ലോ മീര ഞാൻ വന്നത്. എന്തൊക്കെ മീര വീട്ടിൽ പറയുന്നേ? സഹദേവൻ ഇങ്ങനെ ഒരു ഭാര്യയും കുട്ടിയുണ്ടോ നിനക്കറിയോ? അങ്ങനെ പറഞ്ഞ് വീട്ടിലും വന്നു. സഹദേവൻ ഇപ്പൊ വിളിക്കുന്നില്ല, വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നതാണത്രേ. ഞങ്ങൾ വിശ്വസിച്ചില്ല. ഫോണിൽ അദ്ദേഹത്തോടും കുട്ടിയോടും ഒപ്പമുള്ള ഫോട്ടോയാണ് വിവാഹം കഴിഞ്ഞതിന്റെ തെളിവായിട്ട് കാണിച്ചിരിക്കുന്നത്. അല്ല, ഈ കൂടെ ഫോട്ടോ എടുക്കുന്നവരൊക്കെ നിന്റെ ഭർത്താക്കന്മാരാ ഓടി? അത് ഞങ്ങളും ചോദിച്ചു. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, മാരേജ് സർട്ടിഫിക്കറ്റ് കാണുമല്ലോ, അതെടുക്ക്, അത് കണ്ടാ ഞങ്ങൾ വിശ്വസിക്കാം. ഞാനത് എടുത്തിട്ടില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല മിസ്റ്റർ സുരേഷ്. അതിന്റെ ആവശ്യം വരുമ്പോ വേണ്ടെടുത്ത് ഞാൻ കാണിച്ചോണം. ഇത് കടയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിന്റെ വെറും ഫോട്ടോസ്റ്റാറ്റ് മാത്രം. ഈ ഒറിജിനൽ എന്നെ ഏൽപ്പിച്ചിട്ടാണ് സഹദേവൻ പോയത്. ഞാൻ അയാൾക്ക് അന്യായിരുന്നെങ്കിലേ എന്നെ ഇത് ഏൽപ്പിക്കുമായിരുന്നോ? മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും സ്വത്തവകാശവും കൈകാര്യം ചെയ്യാനുള്ള അവകാശം എന്നെയാണ് നിയമപരമായി ഏൽപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ ഇത്രയും കാലം നീ എവിടെയായിരുന്നടി? ഇത്രയും കാലം എനിക്കിതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം വിളിക്കുന്നില്ല, കാശു അയക്കുന്നില്ല, എനിക്ക് ജീവിക്കണ്ടേ? ഇന്നു മുതൽ തുണിക്കട ഞാൻ നടത്തിക്കോളാം. ഞാൻ കടയിലുണ്ട്, ബില്ല് പരിശോധിക്കണം, സ്റ്റോക്ക് എടുക്കണം, എന്നിട്ട് മതി കട പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഒരു വഴിയും കാണാതെ വരുമ്പോ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി വിജയത്തിലേക്ക് മുന്നേറാൻ ശ്രമിക്കണം. കനത്ത ചൂട് ഏൽക്കേണ്ടി വരുമ്പോ അത് സഹിക്കാൻ സ്വർണം തയ്യാറല്ലെങ്കിൽ അതിന്റെ മൂല്യം ഒരിക്കലും ഉയരില്ല. ഇപ്രകാരം പരാജയം നമ്മെ കൂടുതൽ ആത്മബലമുള്ളവരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളോട് സംസാരിക്കാൻ പഠിച്ചു വെച്ച ചില വാക്കുകളൊക്കെ ഓർത്തെടുക്കായിരുന്നു. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി. ചെറുപ്പം മുതൽ ഇതുവരെയുള്ള സൂരജേട്ടന്റെ ജീവിതം ലളിതമായിട്ട് കുട്ടികളോട് അങ്ങോട്ട് പറയണം. അതുതന്നെയാണ് അവർക്ക് കിട്ടുന്ന നല്ല അനുഭവം, നല്ല പ്രചോദനം. അതൊക്കെ പറയാം, എന്നാൽ ഒരു ടെൻഷൻ. ഇന്റർനാഷണൽ ഫുഡ് ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനം നേടിയ ആളാണോ ഈ പറയുന്നേ? ഇത്തിരി പോകുന്ന പിള്ളേരുടെ മുമ്പിൽ സംസാരിക്കാൻ പേടിയാണെന്ന്? നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്ക് സൂരജേട്ടൻ എത്ര മനോഹരമായിട്ടാ കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്! അതുപോലെയാണ് ഇതുവെന്ന് കരുതിയാൽ മതി. കുട്ടികളെ എന്റർടൈൻ ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ മതി, സൂരജേട്ടനത് പറ്റും. സൂരജേട്ടൻ സംസാരിച്ചു കഴിയുമ്പോ നിറഞ്ഞ കയ്യടിയായിരിക്കും, നോക്കിക്കോ. കയ്യടിയൊന്നും കിട്ടിയില്ലെങ്കിലും അവര് കൂവാതിരുന്നാ മതിയായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ, താൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശരി, നന്നായി പെർഫോം ചെയ്തിട്ട് വാ. സൂരജേട്ടൻ അതിന് പറ്റും. ഇന്നത്തെ സൂരജേട്ടന്റെ സ്പീച്ച് കഴിയുമ്പോൾ അച്ഛനെ ഓർത്ത് ധീരവൻ അഭിമാനം തോന്നണം. അവന്റെ അച്ഛൻ എത്ര വലിയവനാണെന്ന് അവൻ മനസ്സിലാക്കും.
മമ്മി, എന്റെ യൂണിഫോം അയൺ ചെയ്തില്ലേ? എനിക്ക് സ്കൂളിൽ പോണ്ട്. മമ്മി എന്താ അയൺ ചെയ്യാൻ മാറുന്നോ? മമ്മി എന്താ മിണ്ടായിരിക്കുന്നേ? എന്റെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. മമ്മി എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് സൺഡേ ആണെന്നോ? വേഗം അയൺ ചെയ്യ്, ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തു വെക്ക്, എനിക്ക് സ്കൂളിൽ പോണം. ഡാഡി, മമ്മിക്ക് എന്താ പറ്റിയത്? ഇന്നേ മോ സ്കൂളിൽ പോകുന്നില്ല. അതാ മമ്മി യൂണിഫോം ഒന്നും അയൺ ചെയ്യാഞ്ഞ. എന്തു പറ്റി? ഇന്ന് നമ്മളെ ഒരു വൺ ഡേ ടൂറിന് പോകുന്നു, അടിച്ചു പൊളിക്ക. അയ്യോ, അത് പറ്റില്ല, എനിക്കിന്ന് സ്കൂളിൽ പോണം. നമുക്ക് അടുത്ത സൺഡേ പോവാം. എനിക്കിന്ന് സ്കൂളിലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഓ, അതൊന്നും സാരമില്ല, ഫംഗ്ഷൻ ഒക്കെ ഇനിയും വരുമല്ലോ. മോനെ, അടുത്ത സൺഡേ ഡാഡിക്ക് പോവാൻ പറ്റത്തില്ല, അതുകൊണ്ടാ ഡാഡി ഒന്ന് കറങ്ങാന്ന് പറഞ്ഞു. വേണ്ട, കറങ്ങണ്ട, എന്തായാലും സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം ലീവ് എടുത്താലേ ആ ദിവസത്തെ നോട്ട് പകർത്തെഴുതണം, അത് വലിയ ജോലിയാ. ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ മോനെ. അപ്പൊ എല്ലാരും ചേർന്ന് തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? മോനെ, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പോകാൻ പറയരുത്. നമ്മളിവിടെ വന്നതിന് ശേഷം ഇങ്ങനൊരു യാത്ര കൂടുതലൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. കൂട്ടിലടച്ചതുപോലെ തന്നെ ആയിരുന്നില്ലേ മോൻ? അതുകൊണ്ട് ഇന്ന് നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. പിന്നെ ഡാഡിക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കണം. ആ ശരി, ഇനി ഞാൻ സ്കൂളിൽ പോകാൻ നിർബന്ധിക്കുന്നില്ല, നമുക്ക് ടൂർ പോവാം. എവിടെയൊക്കെ പോകാനാ പ്ലാൻ? മോൻ ഇഷ്ടമുള്ള എല്ലായിടത്തും. എവിടെ പോണോന്ന് മോന് സെലക്ട് ചെയ്യാം. നമ്മൾ ഇപ്പൊ തന്നെ വിടുന്നു, നൈറ്റിൽ തിരിച്ചു വരുന്നു, അത്ര തന്നെ. ഓക്കെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എവിടെയൊക്കെ പോണോന്ന്. എങ്ങനെയാ ഗോപേട്ട, നമുക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? അവനെ പിരിയുന്നതിന് മുമ്പുള്ളൊരു യാത്ര, അത്രേ കാണേണ്ടു. ഈ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അവനോട് പറയണം അവന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരെന്ന്. ടീച്ചറോട് ചെന്ന് അച്ഛൻ വരില്ല എന്ന് പറയണം. ടീച്ചറുടെ മുന്നിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ ടെൻഷൻ ആവുന്നു. ആൻചേച്ചി പഠിപ്പിച്ച പോലെ പറയാം. ടീച്ചർ, ബിസിനസ് പരമായ മീറ്റിങ്ങിനായി അച്ഛൻ ഡൽഹിയിൽ പോയിരിക്കുക. ഇന്ന് മോർണിംഗ് പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു, അതുകൊണ്ട് ഇന്നിവിടെ ഗസ്റ്റായിട്ട് വരാൻ പറ്റില്ല എന്ന് എന്നോട് പറയാൻ പറഞ്ഞു. വരില്ല എന്ന് പറയാൻ വേണ്ടി അച്ഛൻ ടീച്ചറിനെ ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. മതി, ഇത്രയും മതി, പെട്ടെന്ന് തന്നെ ടീച്ചറിനെ ചെന്ന് കാണാം. ഈ കൈമാറ്റമാണ് ഇനി കാണേണ്ടതെങ്കിൽ ഇവനെ ഈ വട്ടം വിശ്വസിക്കാം. പക്ഷേ ഈ കുഞ്ഞു മനസ്സിനെ എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ അംഗീകരിക്കും ഇവൻ ഇവരെ അച്ഛനും അമ്മയുമായി? പുസ്തകത്തിലെ പുതിയ പാഠങ്ങൾ പോലെ ഇവനെ പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരുമോ ജീവിതത്തിലെ ഈ പുതുമുഖങ്ങളെക്കുറിച്ച്?